ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് കേരള കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയപരിപാടികളുമായി യോജിച്ചു പോകുന്ന ബജറ്റെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി. മനുഷ്യവിഭവശേഷിയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട ബജറ്റിനെ ദീർഘവീക്ഷണത്തോടെയുള്ള ബജറ്റെന്ന് വിശേഷിപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. റബ്ബറിന് 500 കോടിയുടെ സബ്സിഡി പ്രഖ്യാപിച്ചതും തെങ്ങിന് താങ്ങുവില നിശ്ചയിച്ചതും നാളികേര വികസനത്തിന് 73.90 കോടി വകയിരുത്തിയതും വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചുള്ള സയൻസ് ഐ ടി പാർക്കുകളും ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരള കോൺഗ്രസ് ആശയങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ളതാണ്. ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊന്ന് കെ എം മാണി സാറിന്റെ സ്വപ്ന പദ്ധതിയായ കാരുണ്യ പദ്ധതിക്ക് പുതുജീവൻ നൽകാൻ 500 കോടി വകയിരുത്തിയതാണ്. ഇക്കാര്യത്തിൽ ഓരോ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും ഏറെ സന്തോഷമുണ്ട്. പാവപ്പെട്ട രോഗികളോടുള്ള കരുണയും കരുതലുമാണിതെന്നും ജോസ് കെ മാണി പറഞ്ഞു. കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് കേരള കോൺഗ്രസിന്റെ മറ്റൊരു നയപരിപാടി. അതിനാൽ തന്നെ സംസ്ഥാനമൊട്ടുക്കും സയൻസ് ഐ ടി പാർക്കുകൾ വിഭാവനം ചെയ്യുന്ന ഈ ബജറ്റിനെ മനുഷ്യവിഭവശേഷിയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട ദീർഘവീക്ഷണത്തോടെയുള്ള എഡ്യൂക്കേഷൻ ടെക്നോളജി ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാം. കേരള കോൺഗ്രസ് എം സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച പ്രധാന കാർഷിക ആവശ്യങ്ങളിൽ പലതും ബജറ്റിൽ ഇടം പിടിച്ചിരുന്നു എന്നതിൽ ആഹ്ലാദമുണ്ടെന്നും ജോസ് കെ മാണി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. റബ്ബർ കാർഷിക മേഖലയിൽ 500 കോടി രൂപയാണ് സബ്സിഡി പ്രഖ്യാപിച്ചത്. റോഡ് നിർമ്മാണത്തിൽ ബിറ്റുമിനോടൊപ്പം റബ്ബറും ഉപയോഗിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതും ഈ മേഖലയ്ക്ക് കരുത്തേകുന്ന ഭാവനാസമ്പന്നമായ നടപടിയാണ്. നെല്ലിന്റെ താങ്ങുവില 28.20 രൂപയായി ഉയർന്നതിന് 50 കോടി രൂപ നീക്കിവെച്ചതും നാളികേര വികസനത്തിന് 73.90 കോടി രൂപ വകയിരുത്തിയതും സ്വാഗതാർഹം തന്നെയാണെന്നും ജോസ് കെ മാണി എം പി പറയുന്നു. സിയാൻ മാതൃകയിൽ കാർഷിക വികസന കമ്പനി രൂപീകരിക്കണമെന്ന പ്രഖ്യാപനവും മാതൃകാപരമാണ്. കേരളം നേരിടുന്ന വലിയൊരു സാമൂഹിക ദുരന്തമാണ് വന്യജീവി ആക്രമണം. വനാതിർത്തികളിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്ന കർഷകർ ഉൾപ്പെടുന്ന ജനസമൂഹത്തിന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണർത്തിക്കൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ കേരള കോൺഗ്രസ് എം ശക്തമായ സമര പരിപാടികളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിയമ ഭേദഗതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വന്യജീവി ആക്രമണത്തിന് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിന് ട്രൈബ്യൂണൽ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. ഈ മേഖലകളിൽ പ്രശ്നങ്ങൾക്ക് ദീർഘകാല പരിഹാര പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിനായി 25 കോടി രൂപ നീക്കിവെച്ചത് കർഷകർക്ക് ആശ്വാസം പകരുന്ന നടപടിയാണ്. ഇതിൽ 7 കോടി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിക്കുന്നവരുടെ ഉറ്റവർക്ക് നൽകാനുള്ള നഷ്ടപരിഹാരമാണെന്ന് എടുത്തു പറയേണ്ടതാണ്. കൂടുതൽ സയൻസ് പാർക്കുകളും ടെക്നോ പാർക്കുകളും പ്രഖ്യാപിച്ചത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കേരളത്തിന് പുതിയ പ്രതിച്ഛായ നൽകുമെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ പറഞ്ഞു.